പുതിയ ലോക സാമ്പത്തിക ക്രമത്തിൽ ഓരോ രാജ്യസമൂഹവും അതിവേഗം പുരോഗതിയിലേക്ക് നീങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ നിർണായകമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടത്തെ നയിക്കുന്ന പ്രധാന പാർട്ടിയായ CPIM സംസ്ഥാന സമ്മേളനത്തിൽ മുന്നോട്ട് വച്ച നയങ്ങളും വാഗ്ദാനങ്ങളും ഈ ബഡ്ജറ്റിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതോ കാലാകാലങ്ങളിൽ നടത്തപ്പെടുന്ന സ്ഥിരം ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ മാത്രമാണോ ഇത്തവണയും? രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്കും മനുഷ്യക്ഷേമത്തിനും ആ രാജ്യത്തെ വ്യവസായങ്ങളുടെ വികസനം വളരെ നിർണായകമാണ്. കോവിഡ് മൂലം പ്രതിസന്ധിയിലായ സാമ്പത്തിക രംഗത്തെ കരകയറ്റാൻ വ്യവസായ മേഖലയ്ക്കും ചെറുകിട സംരംഭക മേഖലയ്ക്കുമായി ചില പ്രഖ്യാപനങ്ങൾ കേരള ബഡ്ജറ്റിലുണ്ട്. 1226.6 കോടി രൂപയാണ് ഇത്തവണ വ്യാവസായിക മേഖലയ്ക്ക് വകയിരുത്തിയിട്ടുള്ളത്. 2 പുതിയ വ്യവസായ ഹബ്ബുകൾ സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം ശ്രദ്ധേയമാണ്. ഇതിൽ പുതിയ ഇലക്ട്രോണിക് ഹാർഡ്വെയർ പാർക്കിനായി 25 കോടി രൂപ വകയിരുത്തി. കേഡിസ് കെൽട്രോൺ തുടങ്ങിയവയുമായി സഹകരിച്ച് ഗ്രീൻ മൊബിലിറ്റി ടെക്നോളജീസ് ഹബ്ബും സ്ഥാപിക്കും. കേരളത്തിലെ 25 വ്യവസായ പാർക്കുകൾ വികസിപ്പിക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ചെറുകിട ഇടത്തര വ്യവസായങ്ങൾക്ക് അധിക വായ്പ നൽകും. സ്റ്റാർട്ടപ്പുകൾക്ക് മൂലധനം സഹായം ഉറപ്പാക്കാൻ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് വ്യവസായ പാർക്കുകൾ രൂപീകരിക്കുന്നത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഇതിനായി 20 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷന് 90 കോടി, ഫണ്ട് ഓഫ് ഫണ്ട് പദ്ധതിക്കായി 20 കോടിയും വകയിരുത്തിയിട്ടുണ്ട്. കശുവണ്ടി ഫാക്ടറികൾ ഉൾപ്പെടെ പരമ്പരാഗത മേഖലകളിൽ പ്രതിസന്ധി നേരിടുന്ന സംരംഭങ്ങൾക്കായി 7 കോടി രൂപ വകയിരുത്തിയത് ഈ രംഗത്തെ സംരംഭകർക്ക് ആശ്വാസമാകും. മൊത്തം 56 കോടി രൂപയാണ് വിഹിതം. കയർ വ്യവസായ മേഖലയ്ക്ക് 117 കോടി രൂപ ലഭിക്കും. ഖാദി കൈത്തറി മേഖലയ്ക്കായും കൂടുതൽ വിഹിതം വകയിരുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക സഹായ പദ്ധതി പ്രകാരം ഈ സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 100 സ്റ്റാർട്ടപ്പുകൾക്കും MSME കൾക്കുമായി പ്രത്യേക ധനസഹായ പദ്ധതി പ്രഖ്യാപിച്ചു. KSIDC മുഖേന പലിശ ഇളവിൽ 2 കോടി രൂപ വരെ സാമ്പത്തിക സഹായം നൽകും. 3% പലിശ ഇളവാണ് സർക്കാർ നൽകുക. സ്റ്റാർട്ടപ്പുകൾക്ക് പ്രവർത്തന മൂലധനം കണ്ടെത്താൻ KFC, KSFE, കേരള ബാങ്ക് എന്നിവയുടെ നേതൃത്വത്തിൽ ലളിതമായ വ്യവസ്ഥയിൽ പുതിയ വായ്പകൾ അനുവദിക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പ്രവർത്തന മൂലധന ഫണ്ട് രൂപീകരിക്കും. ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിനായി പുതിയ വെബ് പോർട്ടലുകളും ആരംഭിക്കും. ബഡ്ജറ്റിൽ IT മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 2000 Wi-Fi ഹോട്ട്സ്പോട്ടുകൾ കൂടി സ്ഥാപിക്കും. ഇതിനായി 16 കോടി രൂപ വകയിരുത്തി. വെർച്വൽ IT കേഡർ രൂപീകരണത്തിന് 44 ലക്ഷം, ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് 26 കോടി, തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിന്റെ സമഗ്ര വികസനത്തിന് 26 കോടി, അതുപോലെ എറണാകുളത്തെ ഇൻഫോ പാർക്കിന് 35 കോടി, കോഴിക്കോട്ടെ സൈബർ പാർക്കിന് 12 കോടി രൂപയും ബഡ്ജറ്റിൽ വിലയിരുത്തി. 20 ചെറിയ IT പാർക്കുകൾ സ്ഥാപിക്കും. വിവരസാങ്കേതിക മേഖലയ്ക്ക് 555 കോടി, ഇ ഗവേണൻസ് കേന്ദ്രത്തിന് 3.5 കോടി, ഡാറ്റാ സെന്ററുകൾക്ക് 53 കോടി, KSWAN 17 കോടി, KSIDC 113 കോടി, കാസർഗോഡ് KSIDC 2.5 കോടി തുടങ്ങിയവയാണ് IT വ്യാവസായിക മേഖലയിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ. കൊല്ലത്തും കണ്ണൂരിലും പുതിയ IT പാർക്കുകൾക്ക് സ്ഥലം ഏറ്റെടുക്കാൻ 1000 കോടി വകയിരുത്തിയിട്ടുണ്ട്. സ്ഥലം കണ്ടെത്തുന്ന ഉടൻ നിർമ്മാണം തുടങ്ങുമെന്നും ധനമന്ത്രി അറിയിച്ചു. ദേശീയപാത 66 സമാന്തരമായി 4 IT ഇടനാഴികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. IT ഇടനാഴികളിൽ 5G വിപുലീകരണം പാക്കേജ് ആരംഭിക്കും. രാജ്യത്ത് ഈ വർഷം ആരംഭിക്കുന്ന 5G സർവീസ് കേരളത്തിലും മാറ്റങ്ങൾ സൃഷ്ടിക്കും. 5G സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ കേരളം മുന്നിലെത്തുമെന്നും ധനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ വ്യവസായ യൂണിറ്റുകൾക്ക് 2.5 കോടിയും, കിൻഫ്രയ്ക്ക് 332 കോടിയും, അനട്ടിന് 44 കോടിയും വകയിരുത്തി. ഒരു കുടുംബം ഒരു സംരംഭം പദ്ധതിക്കായി 7 കോടിയും നൽകും. വർക്ക് ഫ്രം ഹോം പദ്ധതി തുടരാൻ സാധ്യത ഉള്ളതിനാൽ IT അധിഷ്ഠിത സൗകര്യങ്ങളുള്ള തൊഴിൽ കേന്ദ്രങ്ങൾ തുടങ്ങും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തി. ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾക്ക് 20 കോടി രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കേരളത്തിലെ വ്യവസായ രംഗം വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വ്യവസായ രംഗത്തെ പിന്നോട്ട് നയിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനം തൊഴിൽ സമരങ്ങളാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ തൊഴിലാളി യൂണിയനുകൾ ഉണ്ടാക്കും. അവർ തമ്മിൽ മത്സരിച്ച് സമരം നടത്തുകയാണ് പതിവ്. ഇത് ഉൽപാദനത്തെയും വിതരണത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അടിക്കടി ഉണ്ടാകുന്ന ഹർത്താലും ബന്ദും വ്യവസായ രംഗത്തെ വെല്ലുവിളിയാണ്. വൈദ്യുതി ക്ഷാമമാണ് വ്യവസായ രംഗം നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. വൈദ്യുതോൽപാദനം കുറവായതിനാൽ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്.
കൂടിയ വിലയ്ക്ക് വാങ്ങി വിതരണം ചെയ്യുന്ന വൈദ്യുതി ചാർജ് പല വ്യവസായങ്ങൾക്കും താങ്ങാൻ സാധിക്കാതെ വരുന്നുണ്ട്. ലാഭകരമായ വിപണന സാധ്യത ഇല്ലാത്തതും വ്യവസായങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളായ കയർ, കശുവണ്ടി, കൈത്തറി, ബീഡി തുടങ്ങിയവയെല്ലാം വളരെയധികം പ്രതിസന്ധിയിലാണ്. കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ ചുക്കാൻ പിടിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളെ പുനരുദ്ധീകരിക്കാൻ വേണ്ട നടപടികൾ ഇനിയും വൈകിച്ചുകൂടാ.